നമസ്കാരം, ഇത് ഭാരത്ലെ. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ വോട്ട് പിടിക്കാനെങ്കിലും മുഖ്യമന്ത്രി KSRTCയെ കടത്തിൽ നിന്ന് കരകയറ്റാൻ എന്തെങ്കിലും ചെയ്യുമെന്ന് കരുതി. പക്ഷേ ഉപതെരഞ്ഞെടുപ്പിൽ സർക്കാരിന് KSRTC ഒരു വിഷയമല്ലെന്ന് തോന്നുന്നു. അവർ ഇപ്പോഴും പ്രാധാന്യം നൽകുന്നത് ആർക്കും വേണ്ടാത്ത കേരളയിലാണ്. അമേരിക്കയിൽ നിന്ന് മടങ്ങിയിരുന്ന മുഖ്യമന്ത്രി എല്ലാം ശരിയാക്കുമെന്ന് വിചാരിച്ച ജീവനക്കാർക്ക് തെറ്റി. മുഖ്യമന്ത്രി KSRTCയെ കൈയൊഴിഞ്ഞതോടെ ഡിപ്പോകൾ വരെ പണയം വെക്കേണ്ട ഗതിയാണ് മാനേജ്മെന്റിനുള്ളത്. സർക്കാരിന്റെ 105 പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഒന്ന് മാത്രമാണ് KSRTC. താൻ KSRTCയുടെ കണക്കുപിള്ളയല്ല, ഗതാഗത വകുപ്പ് മന്ത്രിയാണ് എന്നാണ് ആന്റണി രാജു പറഞ്ഞത്. കഴിഞ്ഞ 2 ദിവസമായി നടത്തിയ പ്രസ്താവനകളിലൂടെ സർക്കാരിന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് മന്ത്രി ആന്റണി രാജു. തന്റെ വാക്ക് വിശ്വസിക്കാതെ സമരം ചെയ്ത ജീവനക്കാരോട് ഇനി വിട്ടുവീഴ്ചയില്ല. പ്രതിസന്ധി ഘട്ടത്തിൽ തൊഴിലാളികളെ വരുതിയിൽ നിർത്താൻ പറ്റാത്ത മാനേജ്മെന്റിനോടും മന്ത്രിക്ക് അതൃപ്തിയാണ്. അമേരിക്കയിൽ നിന്ന് തിരിച്ചെത്തിയ മുഖ്യമന്ത്രിയെ കണ്ട് നടത്തിയ ചർച്ചയിലും തന്റെ നിലപാട് ആന്റണി രാജു ആവർത്തിച്ചു. മന്ത്രി പൂർണ്ണമായും കൈയൊഴിയുമ്പോൾ ശരിക്കും വെട്ടിലായത് മാനേജ്മെന്റ് ആണ്. എങ്ങനെയെങ്കിലും ശമ്പളം കൊടുക്കാനുള്ള പണം കണ്ടെത്താനുള്ള നെട്ടോട്ടത്തിലാണ് മാനേജ്മെന്റ്. ഓവർഡ്രാഫ്റ്റ് വരെ എടുത്ത് ശമ്പളം നൽകി കഴിഞ്ഞു. ഇനി ആ സാധ്യതയുമില്ല. സർക്കാർ ഇത്തവണയും 30 കോടി രൂപ നൽകി എന്നത് ആശ്വാസമാണ്. ഇനിയും വേണം 52 കോടി. 20 കോടി രൂപ വായ്പ നൽകാൻ ജീവനക്കാരുടെ സഹകരണ സൊസൈറ്റി തയ്യാറാണ്. സർക്കാർ ഗ്യാരണ്ടി നൽകിയാൽ പണം കൊടുക്കാമെന്നും KTDFCയും പറയുന്നുണ്ട്. അവർ 30 കോടി രൂപ നൽകും, പകരം അവിടെ കിടക്കുന്ന 30 കോടി രൂപയുടെ ബോണ്ട് കാലാവധി പൂർത്തിയാക്കുമ്പോൾ പണം കൊടുക്കണം. അതിന് സർക്കാർ അനുമതിയും വേണം. എന്നാൽ ഉടക്കി നിൽക്കുന്ന സർക്കാർ അത് ചെയ്യുമോ? ആർക്കും ഒരു വ്യക്തതയും ഇല്ല. ചുരുക്കി പറഞ്ഞാൽ സർക്കാരിന്റെ സഹായമില്ലാതെ ശ്വാസം വിടാനാവാത്ത സ്ഥിതിയാണ് KSRTCക്കുള്ളത്. KSRTCയുടെ പ്രതിമാസ ശരാശരി വരുമാനം 188 കോടിയാണ്. ടിക്കറ്റ് കളക്ഷൻ ശരാശരി 151 കോടി രൂപ. ടിക്കറ്റ് ഇതര വരുമാനം ശരാശരി 7 കോടി രൂപ. സർക്കാർ സഹായം ശരാശരി 30 കോടി രൂപ. പ്രതിമാസ ശരാശരി ചെലവ് 291 കോടി രൂപയാണ്. ശമ്പളം ശരാശരി 82 കോടി. മെഡിക്കൽ ആനുകൂല്യം ശരാശരി 14 ലക്ഷം. ഇന്ധനം 89 കോടി. വായ്പാ തിരിച്ചടവ് 90 കോടി. PF ശരാശരി 3 കോടി. പെൻഷനറി ബെനിഫിറ്റ് ശരാശരി 2 കോടി. ടയർ ശരാശരി 6 കോടി. കോടതി ശരാശരി 2 കോടി. ഇൻഷുറൻസ് 10 കോടി. അതുപോലെ TDS GST ശരാശരി 56 ലക്ഷം. മറ്റു ചെലവുകൾ ശരാശരി 6 കോടി. അതുപോലെ പെൻഷൻ നൽകുന്നത് സർക്കാർ നൽകിയ 1000 കോടിയിൽ നിന്നുമാണ്.